ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങൾ 25-ഓ 50-ഓ കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. എന്റെ ജീവിതത്തില് ഞാൻ ഇതുപോലെ ബുദ്ധിമുട്ടനുഭവിച്ചിട്ടില്ല. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കിയ കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നസ് ആയിരുന്നു. ഇപ്പൊ പറമ്പില് ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം? സാറേ, എഴുതി വെക്കാൻ പറഞ്ഞ ഒരു ബോർഡ്, ചില വീടിന്റെ മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി. നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറ, അല്ലെങ്കിൽ പാവങ്ങൾ മരിക്കും, കുഞ്ഞുങ്ങൾ മരിക്കും. അതൊന്നും എനിക്കറിയാൻ മേല, ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളൊക്കെ മരിക്കുകയാണ്. എത്ര പേരുടെ ലിസ്റ്റാണ് സാർ? ഇതൊന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ ആയുധം താഴെ വെക്കി. നിങ്ങൾ ഈ ബോംബ് നിർമ്മാണം നിങ്ങൾ അവസാനിപ്പിക്കുക. കോത്തിന്റെ അടുത്ത് വേദം മൂടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിലേക്ക് വരൂ. രാഷ്ട്രീയം ഒരു പരിഷ്കൃത സമൂഹത്തിന് മുഴുവൻ അപമാനകരമായ കാര്യങ്ങളാണ് കേരളത്തിലെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ. ഈ താക്കീത് നൽകിയിട്ടും ഇനി ഒന്നും നോക്കണ്ട, ഊവി കുടലെടുത്തോ. ഞാൻ പറയുമ്പോ കല്ലേറ് തുടങ്ങിയാ മതി. പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കേ. പ്ലീസ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന നിന്റെ ഹസ്ബൻഡ് ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോകുന്നു. ഞാൻ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബോംബ് വെച്ച കാര്യം ഇത്ര ചൂടാകേണ്ട കാര്യമില്ല, ഇത്ര ബാഗ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോട്ടിൽ വെച്ച് പെരട്ടിയ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ.